അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അലഹദില്ലാഹി റബിൽ അലമീൻ വസ്സലാം വസ്സലാ റസൂൽഹിൽ അമീൻ വാലാ അലിഹിഹാബിഹി ഒമൻ തബി അഹുബി ഹസാൻദ്ദീൻ അമ്മാബദ് ബഹുമന്യരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്ത ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അദ്ദേഹം തലയിലെ മുടി കൊഴിഞ്ഞു പോയതിൻ്റെ പേരിൽ മാനസികമായി വലിയ പ്രയാസപ്പെട്ട് ഒരു ഡോക്ടറെ സമീപിക്കുകയാണ് ആ ഡോക്ടർ അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്ത മരുന്നുകൾ കഴിച്ചപ്പോൾ തലയിലെ മുടിയോടൊപ്പം തടിയും മീശയും പുരികവും ഉൾപ്പെടെയുള്ള രോമങ്ങൾ മുഴുവനും കുഴിഞ്ഞുപോയി എന്ന മാനസിക അസ്വസ്ഥത അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാതെയാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത് വളരെ ചെറിയ നിസ്സാരമായ ഒരു കാര്യത്തിന് സ്വന്തം ജീവിതം അവസാനിപ്പിക്കേണ്ടെന്ന ഒരു തീരുമാനത്തിലെത്തിക്കാൻ ഈ സുഹൃത്തിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ മറ്റൊരു അനുഭവ യാഥാർത്ഥ്യം കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സുഹൃത്തിൻ്റെ ഒന്നര വയസ്സുള്ള പിഞ്ചുകുഞ്ഞ് അബദ്ധത്തിൽ വാഹനം കയറി ദാരുണമായി മരണപ്പെടുകയുണ്ടായി ആ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ഇരുപത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും ആകസ്മികമായി അള്ളാഹുവിലേക്ക് യാത്രയായി ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് സമാധാന വാക്കുകൾ പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നത് നമ്മളെന്തിനാണ് വിഷമിക്കുന്നത് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമ്മെ സ്വീകരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മോനും ഉപ്പയും പോയി അത് ആ നിലക്ക് അനുഗ്രഹമാണ് പരലോകത്തെക്കുറിച്ചും അന്ത്യനാളിനെക്കുറിച്ചും ഇമാനിനെക്കുറിച്ചുമൊക്കെ കൂടുതൽ ദൃഢതയും ഉറപ്പുമാണ് ഈ മരണങ്ങളിലൂടെ ഉണ്ടായത് എന്ന് അദ്ദേഹം അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നതിന് പകരം ഇങ്ങോട്ട് ആശ്വാസവചനങ്ങളായി പറയുകയാണ് രണ്ട് സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് ഒന്ന് ഒരു മനുഷ്യൻ എത്രമാത്രം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തളർന്നു പോകുന്നു എന്നതിൻ്റേതാണെങ്കിൽ രണ്ടാമത്തേത് ജീവിതത്തിൽ എത്ര ഗുരുതരമായ ഗൗരവതരമായ അനുഭവങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുള്ള കരുത്താണ് രണ്ടാമത്തെ സംഭവം രണ്ടാമത്തെ സംഭവത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ആ തീരുമാനത്തിനപ്പുറം മറ്റൊരു തീരുമാനം നമുക്ക് സ്വന്തമായി എടുക്കാനോ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മറ്റാർക്കെങ്കിലും മറികടന്ന് മറ്റെന്തെങ്കിലും തീരുമാനത്തിലെത്താനോ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കുന്നത് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലിയല്ലാഹു താഹുവിനോട് പറയുന്നുണ്ട് അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് യാ ഗുലാം ഇന്ത് അല്ലിമുക്ക കലിമാത്തിൻ ചില വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ആ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ കരുത്തും പ്രചോദനവും വേകുന്നതാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുക ഏത് വിഷമങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനോട് മാത്രം അഭയം തേടുക എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നുണ്ട് അന്നൽ അല അയ്യം ഇല്ലാ താങ്കൾക്ക് ഒരു സമൂഹം ഒന്നടങ്കം വലിയ ഒരു ഉപകാരം ചെയ്യണം എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാന ആ ഉപകാരം നിങ്ങൾക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ഒരു ഉപകാരം അവർക്കൊരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല വല്ല അല അല്ലുറൂക്ക ബിഷയിൻ ലം യദുർക്ക ഇല്ല ബിഷയിൻ അലിഖ് ഇനി നിങ്ങൾക്ക് വല്ല ദ്രോഹവും ചെയ്യാനാണ് അവർ ഒരുമിച്ച് കൂടുന്നതെങ്കിൽ അള്ളാഹു അത്തരമൊരു ദ്രോഹം നിങ്ങൾക്ക് എന്ന് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അത്തരമൊരു ദ്രോഹം അവർക്കൊരിക്കലും നിങ്ങളുടെ മേൽ ഉണ്ടാക്കാനും സാധിക്കുകയില്ല എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹു താലുവിനെ വിളിച്ച് പറയുന്ന ചരിത്ര സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക താൻ തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വവും ഒരു കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം ചെയ്തുകൊണ്ട് പിന്നീട് അതിൻ്റെ ജയപരാജയം അള്ളാഹുവിലാണ് എന്ന കൂടി അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിശ്ചയദാർഢ്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിജയം അള്ളാഹുവിലാണ് പരാജയവും അള്ളാഹുവിലാണ് എന്ന കൂടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികളായ ആളുകളെ പരിചയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഇന്നമൽ വിശ്വാസികൾ ഒരു വിഭാഗം മാത്രമാണ് ആ വിശ്വാസികൾ അള്ളാഹുവിന്റെ വചനങ്ങൾ അവരുടെ മുമ്പിൽ ഓദി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ അവരെ പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസികളുടെ പ്രകൃതം പറയുന്നേടത്തല്ല പറയുന്നത് അവർ അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ് പടച്ചതമ്പരാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണവർ പ്രതിസന്ധി ഘട്ടങ്ങളെ ജീവിതത്തിൽ എത്ര പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നുകഴിഞ്ഞാലും ആ പ്രതിസന്ധി ഘട്ടങ്ങളെയും പരീക്ഷണ സന്ദർഭങ്ങളെയുമെല്ലാം തവക്കുൽ എന്ന് പറയുന്ന മനോഭാവത്തോടുകൂടി അഭിമുഖീകരിക്കാൻ കഴിയുക എന്നത് ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കാര്യമാണ് റസൂൽ അല്ലാഹി സല്ലാഹുലഹി വസല്ലമ്മയുടെ ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ള ഒരു സംഭവമുണ്ട് സൗർ ഗുഹയിൽ അബുബക്കർ സുദ്ദീഖ് റമിയല്ലാഹു താലാഹുവിനോടൊപ്പം ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഗുഹാമുഖത്ത് ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന സന്ദർഭത്തിൽ കുറിച്ച് വനഹ്നു ഞങ്ങൾ ആ ഗുഹയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അവരുടെ ആ മുഷരിക്കങ്ങളായ ആളുകളുടെ കാൽപാദങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു ആ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു യാ ലൗ തഹ്ത അവരെങ്ങാനും അവരുടെ കാലും ചുവട്ടിലേക്കൊന്ന് കുനിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കാണുമല്ലോ എന്ന് അബുബക്ര സുദ്ദീഖ് അലി അള്ളാഹു താലുഹു വലിയ പ്രയാസത്തോടു കൂടി നബി സല്ലാഹു അലഹി വസ്ലമയോട് പറയുമ്പോൾ റസൂൽ റസൂൽഹു അലഹി വസ്ല്ലം അബുബക്ര സുദ്ദീഖ് അലി അള്ളാഹു തലാഹനുവിനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് യാ അള്ളാഹു മൂന്നാമതായി കൂടെയുള്ള രണ്ടാളുകളെക്കുറിച്ച് നിങ്ങളെന്താണ് കരുതുന്നത് അള്ളാഹു മൂന്നാമതായി നമ്മുടെ കൂടെയുണ്ട് ആ മൂന്നാമതായി അള്ളാഹു നമ്മുടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് സൂറത്ത് തോബയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നബിസാഹു അലഹി വസ്ലമയും അബുബക്കർ അല്ലാഹു തലാൻഹുവും ആ ഗുഹയിലായിരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ കൂട്ടുകാരൻ ഈ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ലാ ഇന്നല്ലാഹു നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല അള്ളാഹു നമ്മോടൊപ്പമുണ്ട് പടച്ചതമ്പുരാൻ നമ്മോടൊപ്പമുണ്ട് മഹാനായ മുസാൻ നബി അലൈഹി സ്ലാം ബനു ഇസ്രീൽ ജനവിഭാഗത്തെ ഫിറൌനിൽ നിന്ന് രക്ഷപ്പെടുത്തി ഹിജറ പോകുന്ന സന്ദർഭത്തിൽ നേരെ മുമ്പിൽ ചങ്കടലും നേരെ പിറകിൽ ഫിറൌനും സൈന്യവും ഒരു വലിയ ചെകുത്താനും കടലിനും മധ്യേ എന്ന ആ പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള അനുയായികളായ ബനു ഇസ്രായിൽ ജനവിഭാഗം ഒന്നടങ്കം ഇന്നാല മുദറക്കൂൻ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ ഇനി മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല എന്ന് പറയുമ്പോൾ മുസാ നബി അലൈഹി ഇസ്സലാം അവരോട് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് കല്ല ഇന്ന റബ്ബി ഒരിക്കലുമില്ല എൻ്റെ റബ്ബ് നമുക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ തീർച്ചയായും കാണിച്ചു തരും എന്ന് കൂടി പറയുകയാണ് മുസാനബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഫിർഅനെ തന്നെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ച് കൂടി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ റബ്ബിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആ ഒരു ഒറ്റ പ്രഖ്യാപനത്തോടുകൂടി എന്തെല്ലാം കുതന്ത്രങ്ങളാണോ ഈ വ്യക്തിക്ക് നേരെ ഫിർഔനും സംഘവും ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതെല്ലാം അതുവഴി ഇല്ലാതാവുകയും വഹാകബിഅലി ഫിർ അദാബ് ആ പ്രതിസന്ധികളെല്ലാം ഫിറൌനിനും ഫിർനിന്റെ ആളുകൾക്കും അനുഭവിക്കേണ്ടി വരികയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുസാനബി അലി ഇസ്ലാമിന്റെ മാതാവ് മുസാ നബി അലി ഇസ്ലാമിനെ പ്രവി പ്രസവിച്ച സന്ദർഭത്തിൽ നേരിട്ട ഒരു ഉമ്മയുടെ വേദനയുടെ ഏറ്റവും കഠിനമായ ഒരാളുടെ ജീവിതത്തിലും അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ തന്റെ കുഞ്ഞ് ആൺകുട്ടിയാണ് ആൺകുഞ്ഞ് ജനിക്കുന്ന സന്ദർഭത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലാൻ തീരുമാനിച്ച ആ തീരുമാനിച്ചും കൊല്ലും എന്ന് പറയുന്ന ആ ഭയപ്പാടിൽ നിന്നുകൊണ്ട് ആ ഉമ്മ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനോട് അറിയിക്കുന്നുണ്ട് മുർസലീൻ നിങ്ങൾ ആ കുഞ്ഞിന്റെ മുല കൊടുക്കുക ആ കുഞ്ഞിന്റെ വളരെ ആത്മവിശ്വാസത്തോടെ മനസ്സമാധാനത്തോടുകൂടി നിങ്ങൾ മുല കൊടുക്കുക ആ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി കൊണ്ട് നിങ്ങൾ നദിയിൽ ഒഴുക്കിക്കളയുക ഇന്നാ മുർസലീൻ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ഞാൻ മടക്കി നരുക തന്നെ ചെയ്യും എന്നല്ല ആ കുഞ്ഞ് ഒരു മഹാചരിത്ര പുരുഷനായി മാറാൻ വേണ്ടി പോവുകയാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിത്വമായി ഭാവിയിൽ ആ വ്യക്തി മാറാൻ പോവുകയാണ് എന്ന് അള്ളാഹു സുബാനഹുഅത്ത് മുസാനബി അലൈഹി സ്ലാമിന്റെ ഉമ്മയെ വഹയിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് തഹസൻ പിന്നീട് ആ കുഞ്ഞിനെ അള്ളാഹു സുബാന നബി അലൈഹി സ്ലാമിന്റെ ഉമ്മാക്ക് തിരിച്ചു നൽകുന്ന ആ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് കൊണ്ട് പറയാണ് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതില്ല ഇതാണ് തവക്കുൽ എന്ന് പറയുന്ന ആ മനോഭാവത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ സംഭവിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ സാധിക്കണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ശത്രുക്കളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വിശ്വാസികളെ തകർക്കുന്ന ഉഹദി ഉഹദിയുദ്ധം കഴിഞ്ഞ് ഉഹദിയുദ്ധത്തിൻ്റെ പരാജയത്തിൻ്റെ വേദനയും അതിൻ്റെ പരീക്ഷണത്തിന്റെ കാഠിന്യവും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ലാത്ത സ്വഹാബികൾ ഉഹതിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ മറ്റൊരു വാർത്ത കൂടി അവർക്ക് കേൾക്കേണ്ടി വരികയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും അശേഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള എല്ലാ നിഗൂഢമായ ആസൂത്രണങ്ങളും നടത്തി ശത്രുക്കൾ വീണ്ടും തങ്ങൾക്ക് നേരെ ഇന്നന്നാസ ഇന്നും അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിക്കൊണ്ട് നമുക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഫഹഷും അവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് എന്ന വാർത്ത സഹാബികൾക്കും അള്ളാഹുവിൻ്റെ റസൂലിനും ലഭ്യമാകുമ്പോൾ ഫസാദഹും ഈമാന വക്കാലു ഹസ്ബുൻ അല്ലാഹു അവര് പതറിപ്പോകുന്നില്ല അവര് അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ഈമാൻ ഇമാൻ എന്ന് മാത്രമല്ല അവർ ഒന്നിച്ച് പ്രഖ്യാപിക്കുകയാണ് ഹസ്ബുൻ അള്ളാഹുവിൻ വക്കീൽ ഞങ്ങൾക്ക് ഉണ്ടല്ലോ ആ അള്ളാഹു ഞങ്ങൾക്ക് സഹായിയായി ഉണ്ടല്ലോ ആ അള്ളാഹുവിനേക്കാൾ ഭരമേൽപ്പിക്കുവാൻ പറ്റുന്ന മറ്റാരാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന ആത്മവിശ്വാസത്തിൻ്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത് പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ വിശുദ്ധ വിധുൻ പരിചയപ്പെടുത്തുമ്പോൾ അവരെ കുറിച്ച് പറയുന്നുണ്ട് ആ പ്രവാചകന്മാരെല്ലാം ഭരമേൽപ്പിക്കുന്നവരാണ് പ്രവാചകൻമാരെല്ലാം എല്ലാവരും ആണ് നമുക്ക് അഭയമർപ്പിക്കാൻ ഭരമേൽപ്പിക്കാൻ സാധിക്കുക അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയാണ് അവലംബമായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക അലല്ലാ ഹദാന സുബലന ആണല്ലോ നമുക്ക് വഴി കാണിച്ചു നൽകുന്നത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും അതിനെയെല്ലാം ആത്മവിശ്വാസത്തോടെ ക്ഷമയോടുകൂടി തരണം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന മനോഭാവം നിലനിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുവിൽപ്പിച്ചുകൊണ്ട് ഭരമേൽപ്പിച്ചുകൊണ്ട് ദമ്പരാന്റെ തീരുമാനങ്ങൾക്കപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ലൗ അന്നക്കും അലല്ലാഹി തവക്കുലിഹി നിങ്ങൾ പോകുന്നില്ലാഹുവിൽ യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കേണ്ട വിധം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ ഒട്ടിയ വയറുമായി പുറത്തേക്ക് പറന്നു പോകുന്ന വൈകുന്നേരമായി കഴിഞ്ഞാൽ നിറവയറുമായി തിരിച്ചു വരുന്ന ആ പക്ഷികൾക്ക് ആരാണോ ഭക്ഷണം കൊടുക്കുന്നത് അതേ അള്ളാഹു നിങ്ങൾക്കും വിഭവ സമൃദ്ധമായ ജീവിതം നൽകി നിങ്ങൾ ആദരിക്കും എന്ന് നബീയുന സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മളാരും തെറ്റിദ്ധരിക്കരുത് ഒന്നും ചെയ്യാതെ മടിയനായി വീട്ടിനകത്തിരുന്ന് എല്ലാം അള്ളാഹു ശരിയാക്കി തരും എന്ന് വിചാരിച്ചിരിക്കുന്നതിൻ്റെ പേരല്ല മറിച്ച് എന്താണോ ഒരു കാര്യം അതിൻ്റെ പൂർണതയിൽ എത്താൻ അനിവാര്യമായും ചെയ്യേണ്ടത് അതെല്ലാം അതിൻ്റെ ഏറ്റവും എഹസാനോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഇനിയും അതിൻ്റെ ജയപരാജയം അള്ളാഹുവിൽ ആണ് എന്ന ബോധ്യത്തോടുകൂടി അതിൻ്റെ മറ്റു പരിണിതികൾ അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്സലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട് യാ ഔ ഞാൻ ചെയ്യേണ്ടത് ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷം തവക്കുൽ ചെയ്യുകയാണോ അതല്ല ആ ഒട്ടകത്തെ സ്വതന്ത്രമായി മേയാൻ വിട്ട് ആ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ ഞാൻ തവക്കുൽ ചെയ്യുകയാണോ ചെയ്യേണ്ടത് ഈ ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ നൽകുന്ന മറുപടി നീ ആ ഒട്ടകത്തെ ആദ്യം കെട്ടിയിടുക ഒട്ടകം മേഞ്ഞ് ഏതോ വഴിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ആ ഒട്ടകത്തെ ഒരു ഭാഗത്ത് നിങ്ങൾ കെട്ടിയിടണം എന്നിട്ട് നിങ്ങൾ ആ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അതല്ലാതെ ഒട്ടകത്തെ വിട്ടിട്ട് അതിനെ അള്ളാഹു നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ചിരിക്കുന്നതിൻ്റെ പേരല്ല തവക്കുൽ അതുകൊണ്ട് എന്താണോ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൻ്റെ പെർഫെക്ഷനോടുകൂടി നിരന്തരമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ അതിന്റെ പൂർണ്ണത അള്ളാഹുവിന്റെ കൈവശമാണ് എന്ന ബോധ്യത്തോടുകൂടി അള്ളാഹുവാണ് എത്ര പെർഫെക്ഷനോടുകൂടി ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് വിജയിപ്പിക്കേണ്ടതും പരാജയപ്പെടുത്തേണ്ടതും എന്ന ഉറച്ച ഈമാനോടുകൂടി അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രകൃതം ആ പ്രകൃതമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളർന്നു പോവുകയില്ല അതല്ല എങ്കിൽ നിസ്സാരമായ പ്രശ്നങ്ങളെപ്പോലും അഭിമുഖീകരിക്കാൻ കഴിയാതെ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ളതുപോലെ ജീവിതം അവസാനിപ്പിക്കുന്ന നിരാശപ്പെട്ടു പോകുന്ന മാനസികമായ പിരിമുറുക്കങ്ങളിൽ അകപ്പെടുന്ന മാനസിക വിഭ്രാന്തിയിൽ അകപ്പെടുന്ന ഒരുപാട് പ്രതിസന്ധികളെ അത്തരം ആളുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അള്ളാഹു സുബാനുപത്ത എല്ലാ പ്രതിസന്ധി സന്ദർഭങ്ങളെയും ആത്മവിശ്വാസത്തോടെ എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അഭിമുഖീകരിക്കാനുള്ള ഈമാനികമായ കരുത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദ്ലമീൻ വസ്സലാമുല്ലാ വാഹന